ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോൻ്റെ ഓർമ്മ വന്നത്. ഇത് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പത്തിരിയും പിന്നെ കോഴിക്കറിയായിരുന്നു തേങ്ങ അരച്ച് വെച്ചത്. അതൊക്കെ അവിടെ ആയിട്ടുണ്ട്. നിഷു ഇന്ന് പത്തിരി തന്നെയാണ് സ്കൂക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്കുള്ളത് കാബേജ് അരിഞ്ഞ് വെച്ചത്. ഞാൻ നിഷുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കറിയാക്കി വെച്ചതാണ്. ഞാൻ വെണ്ടക്ക കറിയാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയിരുന്നത്, വെണ്ടക്ക തേങ്ങ അരച്ച കറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ ബാക്ക് സൈഡ് ഒന്ന് അടിക്കാൻ നിന്നു. ഫ്രണ്ടിൽ പിന്നെ മരങ്ങളൊന്നുമില്ല, അപ്പോൾ പിന്നെ ബാക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതടിച്ച് പിന്നെ നിഷുവിന് ചായ കൊടുത്ത് അവനെ എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്ത്, ഹോർലിക്സാണത്, അവനതൊക്കെ കുടിച്ച് പിന്നെ അവനെ ഞാൻ കൊണ്ടാക്കി വന്നു. അപ്പോൾ പിന്നെ ഉമ്മ അവിടെ വെണ്ടക്ക കറി വയ്ക്കുന്നുണ്ട് അടുപ്പത്ത്. പിന്നെ ഇത് കേബേജ് ഉപ്പേരി ആയിട്ടുണ്ട്, മുളക് പൊരിച്ച് പത്തിരി ആട്ടോ. പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഉച്ചയ്ക്ക് ചെമ്മീനായിരുന്നു, വലിയ ചെമ്മീനായിരുന്നു. നിഷു ഇന്നലെ രാത്രി ചെമ്മീൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു, അപ്പോൾ രാത്രി ആയിരുന്നു, അപ്പോൾ ചെമ്മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഒന്ന് ചെമ്മീൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് എടുത്ത് ഇങ്ങനെ വരട്ടി വെച്ച് കുറേ ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ടാണത് വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇട്ടി പൊടി ടേസ്റ്റായിരുന്നു. വലിയ ചെമ്മീനാട്ടോ, ഒരു മൂന്നാലെണ്ണം തന്നെ എടുത്താൽ നല്ല കുറേ ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ഇത് വെണ്ടക്ക കറിയും ചെമ്മീനും കാബേജ് ഉപ്പേരിയൊക്കെ എടുത്ത് ചോറ് കഴിച്ചു. പിന്നെ നിഷുവിനെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവന് ഞാൻ വരുമ്പത്തിന് ബിരിയാണി ആക്കി വെച്ചു. ഇതങ്ങനെ കോലിലൊക്കെ കുത്തി വെച്ച് അവനൊരു സന്തോഷമായിക്കോട്ടെ കരുതിയിട്ട്. പിന്നെ അവനെ പോയ 4 മണിയായപ്പോൾ പിന്നെ ചക്കട്ടൻ ചായയും സമൂസയും തിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ കൊണ്ടുപോകാൻ റോട്ടിലേക്ക് പോയി. ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ, 4:30-നൊക്കെ വണ്ടി ഇവിടെ എത്തുക. പിന്നെ ഞാൻ റോഡ് സൈഡ് ഇങ്ങനെ നിന്നപ്പോഴാണ് വീഡിയോൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തു. പിന്നെ ഞാൻ അവനെ, അവൻ വന്ന് പിന്നെ അവൻ വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് അവൻ്റെ ബിരിയാണി കൊല്ല കുത്തിയൊക്കെ കണ്ട പിന്നെ ഇതെന്താന്നൊക്കെ ആദ്യം ചോദിച്ചു. അവന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ അവന് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ അവൻ നന്നായിട്ട് കഴിച്ചൊക്കെ ചെയ്ത് പിന്നെ അവൻ കളിക്കാൻ പോയി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്കും ചെയ്യണേ. അവൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കളിക്കലും കഴിഞ്ഞ് പിന്നെ അവനെ ഞാൻ കുളിപ്പിച്ച് അകത്തേക്കൊക്കെ കയറ്റി പിന്നെ അവനെ എഴുതാനിരുന്നു. അവനെ എഴുതുകയൊക്കെ ചെയ്യും, പറഞ്ഞാൽ അവൻ കേൾക്കും. പിന്നെ അവൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണി തന്നെ അവൻ കഴിച്ചത്, ഞങ്ങളെല്ലാവരും അതിനെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കിടന്നു.